കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രവർത്തനം നിലച്ച് പ്രദേശത്തെ അങ്കണവാടി. വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച കിഴക്കേ നടക്കാവിലെ 35 സെന്റ് ഭൂമിയിലുള്ള അങ്കണവാടിയുടെ പ്രവർത്തനമാണ് നിലച്ചത്. വിവരങ്ങളുമായി ദിഷ്ണ തന്നെ ഒപ്പം ചേർന്ന് ദിഷ്ണ, ഈ പലയിടത്ത് അതിർത്തിക്ക് അപ്പുറത്ത് പോലും വഖഫ് ബോർഡിൻ്റെ അവകാശവാദങ്ങൾ, ഭൂമി കൊള്ളയൊക്കെ നമ്മൾ വലിയ വാർത്തയാക്കിയതാണ്. ഇതിപ്പോൾ കോഴിക്കോട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും പഠിക്കാനുമുള്ള ഇടം പോലും തടസ്സപ്പെടുത്തുന്ന അവകാശവാദങ്ങളുമായി അവർ മുന്നോട്ട് വരുമ്പോൾ എന്താണ് അധികൃതർ പറയുന്നത്? തീർച്ചയായും വയനാട് റോഡിൽ കിഴക്കേ നടക്കാവിലുള്ള ഒരേക്കറിലധികം വരുന്ന ഭൂമിയിലെ 35 സെന്റിലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ കോഴിക്കോട് ജില്ലയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അടക്കം എം ഡി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. പിന്നീട് മാധ്യമങ്ങളോട് ഇക്കാര്യം വളരെയധികം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമായ ഒരു മറുപടി നൽകാൻ കോർപ്പറേഷനും തയ്യാറായില്ല എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്കനവാടിക്കുൾപ്പെടെയുള്ള സ്ഥലത്ത്, അതായത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിരവധി വീടുകൾ ഉണ്ടായിരുന്നു, അവിടെ അങ്കനവാടി ഉണ്ടായിരുന്നു. ഈ അങ്കനവാടിക്കുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോർപ്പറേഷൻ തന്നെയാണ് നികുതി അടച്ചിരുന്നത്. എന്നാൽ 2022-23 കോർപ്പറേഷൻ ബജറ്റുകളിൽ ഈ സ്ഥലത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള വിവിധ കെട്ടിടങ്ങൾ നിർമ്മിക്കും എന്നൊരു വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് അത് ഈ ബജറ്റിൽ പാസാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ അവകാശവാദത്തിനെതിരെ കോടതിയെ കോർപ്പറേഷൻ സമീപിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം 2024 ബജറ്റിലാണ് ഇത്തരത്തിൽ ഈ പദ്ധതി, അതായത് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞത്. എന്നാൽ അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തി. അപ്പോൾ നിലച്ചത് ഒരു അങ്കണവാടിയുടെ പ്രവർത്തനമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.